വിശ്വാസക്രമം പറഞ്ഞതുകൊണ്ട് പറയട്ടെ, ഉസ്താദുകളുടെ ഒരു ഗുരുനാഥനാണ്. അവരുടെ ഗുരുനാഥനാണ് അബ്ദുർ റഹ്മാൻ കുട്ടി മുസ്ലിയാർ. അവരുടെ അവരുടെ ഗുരുനാഥൻ അവരുടെ അവരുടെ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ഇമാമുദ്ദീൻ ഉമർ സഞ്ചരി, അവരുടെ ഗുരുനാഥൻ ഷംസുൽ അഇമ്മ ബക്ർ സഞ്ചരി, അവരുടെ ഗുരുനാഥൻ ഷംസുൽ അഇമ്മ അബ്ദുൽ അസീസ് ഹൽവാനി, അവരുടെ ഖാദി അബൂ അലി ഹുസൈൻ ഖവീർ നസഫി, അവരുടെ ഗുരുനാഥൻ അബൂബക്കർ അൽ ബുഖാരി, അവരുടെ അബ്ദുല്ലാഹ് സബദാമൂനി, അവരുടെ അബൂ ഹഫ്സ് സഗീർ അൽ ബുഖാരി, അവരുടെ അബൂ ഹഫ്സ് കബീർ അൽ ബുഖാരി, അവരുടെ അൽ ഇമാം റബ്ബ മുഹമ്മദ് ബ്നു ഹസൻ ശൈബാനി, അവരുടെ അൽ ഇമാമുൽ അഅമ അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹു അജ്മഈൻ, അവരുടെ ഹമ്മാദ് ബ്നു സയ്ദ്, അവരുടെ ഇബ്രാഹിമുൻ നഖഈ, അവരുടെ അൽഖമ റളിയല്ലാഹു അൻഹു അജ്മഈൻ, അവരുടെ അബ്ദുല്ലാഹി ബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അജ്മഈൻ, അവരുടെ മുഹമ്മദ് സീനത്തു ദുനിയ വബഗജതു മുഹമ്മദ് കാശിഫുൽ ഉമ്മത്തി വല്ലോലമി ചൊല്ല മൗലായ സല്ലി വസല്ലിം ദാഇമൻ ആബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഈ ഗുരു പരമ്പരയോടെ കടന്നു വന്ന വിശ്വാസം മാത്രമാണ്, കർമ്മം മാത്രമാണ്, ആത്മീയത മാത്രമാണ് പൈതൃകമുള്ളത്, പാരമ്പര്യമുള്ളത്. മറ്റു വിദഗീ കക്ഷികളുടെ എല്ലാ ആദർശങ്ങളാവട്ടെ, കർമ്മങ്ങളാവട്ടെ, അവരവകാശപ്പെടുന്ന ആത്മീയതയാവട്ടെ, പരമ്പര മുറിഞ്ഞതാണ്. വഹാബികളാണെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബി എന്ന പരമ്പര മുറിഞ്ഞ മനുഷ്യനിലൂടെയാണ് ആരംഭിക്കുന്നത്. അതുപോലെ ദൈവബന്ധികളാവട്ടെ, അഖിലെ ഹദീസുകളാവട്ടെ, തബ്ലീഗ് ജമാഅത്തുകാരാവട്ടെ, ഇല്യാസ് നാനുദ്ധവി എന്ന പരമ്പര മുറിഞ്ഞ മനുഷ്യനിലൂടെയാണ് ആരംഭിക്കുന്നത്. അതുപോലെ ഓരോ അബുല്ല മൗദൂദി എന്ന പരമ്പര മുറിഞ്ഞ മനുഷ്യരിലൂടെയാണ് ജമാഅത്തെ ഇസ്ലാമി ആരംഭിക്കുന്നത്. ഇങ്ങനെ പരമ്പര മുറിഞ്ഞ ആദർശമാണ്, കർമ്മമാണ്, അവകാശപ്പെടുന്ന ആത്മീയതയാണ് ബിദഈ കക്ഷികൾക്കുള്ളതെങ്കിൽ, അവാന്തര വിഭാഗങ്ങൾക്കുള്ളതെങ്കിൽ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ സൗന്ദര്യമുള്ള ആദർശമാണ്, കർമ്മമാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ആദർശം, നമ്മുടെ കർമ്മ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കനം പ്രദാനം ചെയ്യട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ആവർത്തിച്ച് നിർവഹിച്ച ദുആ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായി വരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളോട് കണ്ണി ചേർക്കണമേ. ഇത് ചെറിയൊരു ദുആ അല്ല, ആണ വലിപ്പവും ആ ദുആവിന്റെ കനവും മനസ്സിലാക്കി ആ ദുആവിന്റെ അന്തസാരം ഞാനും നിങ്ങളും ഉൾക്കൊള്ളണം. വിദഗ്ധത്തിനോട് ശക്തമായ വെറുപ്പ് വേണം. ഈമാനിനെ കാർന്നു തിന്നുന്ന ഒരു മാരകമായ രോഗമാണ് ബിദഅത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദഅത്തിന്റെ ശബ്ദത്തിൽ നമുക്ക് എല്ലാവർക്കും കാവൽ പ്രദാനം ചെയ്യണം.